ഇത് നമുക്ക് കമന്റിൽ വന്നിട്ടുണ്ടായ ഒരു കാര്യമാണ് കേട്ടോ. അതായത് തീറ്റ നനയില്ലേ മഴ പെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിപ്പോ നമ്മള് ഷീറ്റ് മാക്സിമം തള്ളിയിട്ടുണ്ട്, എന്നാലും കാറ്റടി ചെറുതായിട്ട് കൊള്ളു. അപ്പൊ ഇപ്പൊ കവർ കൊടുത്തോണ്ട് ഇനിയിപ്പോ ഇതില് കാറ്റടി ഈ ബാർ തുടങ്ങിട്ട് അപ്പുറത്തേക്ക് വരാം. ഈ കാണുന്ന വീതി ഇത് കൂട്ടാണ്ടാണ് നമ്മള് മൂന്നടി പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അതില് അടി കൂടെ വന്നിട്ട് മരപ്പെട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ വന്നിട്ട് കോഴി കാല് കടിക്കുന്ന പ്രശ്നം അങ്ങനെ അതൊന്നും ഇനി ഉണ്ടാവില്ലേ. അത് ഗൈസ് എല്ലാവർക്കും വാണ്ടറിങ് അല്ലേ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹൈടെക് കോഴിക്കൂടിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സനൽ ചേട്ടൻ ചെയ്ത ഒരു കോഴിക്കൂടിൻ്റെ. അപ്പോൾ ഇന്നും നമ്മൾ സനൽ ചേട്ടൻ്റെ അടുത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ഹൈടെക് കോഴിക്കൂടുകളാണ് കാണാൻ പോണത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അതായത് നിങ്ങളുടെ തന്നെ ഒരുപാട് ഡൗട്ടുകൾ, ഇപ്പോൾ ഈ കോഴിക്കൂടിൻ്റെ ഉള്ളിലേക്ക് പാമ്പുകൾ കയറോ, അങ്ങനെയൊക്കെ കുറേ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിഹാരം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. സനലേടാ നമസ്കാരം. നമസ്കാരം, എന്തൊക്കെയുണ്ട്? സുഖം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന രണ്ട് കൂടുകളാണ് ഇപ്പോൾ സനൽ ചാൻ്റെ പുറകിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതിപ്പോൾ നമ്മൾ അന്ന് ചെയ്ത പോലത്തെ കൂട് തന്നെയാണ്, അതിന് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന കൂട് രണ്ടും രണ്ട് വലിപ്പമുള്ളതാണ്. ഇത് 5 അടി നീളവും 2.5 അടി വീതി. ഈ കാണുന്ന കൂട് 6 അടി നീളവും 3 അടി വീതി. കൂട് രണ്ട് സൈമന് തന്നെയാണ്, വലിപ്പ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതില് ഏകദേശം എത്ര കോഴികളുണ്ടാകും? വീഡിയോയിൽ പറഞ്ഞതാണ്, ഇപ്പൊ ഇതില് ഏകദേശം ഇത് 12.5 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പൊ ഏകദേശം ഒരു 15 കോഴി ഇടാൻ പറ്റും. പിന്നെ ഇതില് 18 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പൊ ഇതില് ഏകദേശം ഒരു 20 കോഴി 25 കോഴിയൊക്കെ ഇടാൻ പറ്റും. ഓക്കെ, നമുക്കിപ്പോ കൂടിന്റെ ഉള്ളും തുറന്നുണ്ടാലോ. ഇതിപ്പോ ഇതില് 3 നിപ്പിൾ ഡ്രിങ്കർ കൊടുത്തിട്ടുണ്ട്. മൂന്നെണ്ണല്ലേ, സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ കാണുമ്പോ ഇതിന്റെ ഒരു സ്പേസ് നമുക്ക് തോന്നുന്നില്ല. കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ രണ്ട് പാർട്ടീഷൻ ചെയ്താന്ന് ആയിട്ട് രണ്ട് കള്ളികളാണ് പറഞ്ഞ ഈ കൂടുതൽ. പിന്നെ ഈ ഹൈറ്റ്, ഇത് ഈ ഹൈറ്റ് വരുന്നത് 2 അടി വരുന്നുണ്ട്. 2 അടി ഹൈറ്റ് അല്ലേ ഈ കോഴി നിക്കണ ഇത്. പിന്നെ ഈ സൈഡ് നോക്കുമ്പോ ഇതിന്റെ സൈസ് പറയുന്നത് 3 അടി പറഞ്ഞില്ലേ, അത് ഈ അളവാണ് കറക്റ്റ് 3 അടി. അതായത് ഈ ബാർ തുടങ്ങിയിട്ട് അപ്പുറത്തേക്ക് വരാം. ഈ കാണുന്ന വീതി ഇത് കൂട്ടാണ്ടാണ് നമ്മള് 3 അടി പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ കറക്റ്റ് നമ്മൾ പറയുന്ന സൈസ് 6 അടി നീളം 3 അടി വീതി കറക്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ഒരു കമന്റ് വന്ന കാര്യമാണ് ഈ ഷീറ്റിന്റെ ഒരു കാര്യം. അപ്പൊ അതൊന്ന് വ്യക്തമാക്കിക്കോ. ഷീറ്റ് ഇതിപ്പോ കൊടുത്തത് ടാറ്റയുടെ ഷീറ്റാണ്. 0.35 തിക്നെസ് വരുന്നതാണ്. 0.35 അല്ലേ. പിന്നെ നമ്മളിത് ഈ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കൂടിയിട്ട് ഒരു 2.5 അടിയോളം ചാടിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കൂടി. അത് മഴ കാറ്റടി കാര്യങ്ങളൊക്കെ അടി കൊള്ളാണ്ടിരിക്കുക. ഈ സൈഡിലേക്ക് 1 അടി, അപ്പുറത്തെ സൈഡിലേക്ക് 1 അടി. അങ്ങനെ നല്ലോണം തള്ളിയിട്ടുണ്ട് ഷീറ്റ്. ഇതിപ്പോ ഈ ബാറിന്റെ അവിടെ നമുക്ക് ഇത്രയും കാണാട്ടോ, ഇത്രയും നീങ്ങി കിടക്കുന്നു. ഷീറ്റ് നമ്മള് ഫിക്സ് ചെയ്തിട്ടില്ല. ഇത് നമ്മള് അവിടെ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഫിക്സ് ചെയ്യുള്ളൂ, വെറുതെ വെച്ചിട്ടുള്ളൂ ഷീറ്റ്. ഓക്കെ ഓക്കെ. ഇതിപ്പോ രണ്ട് ഓർഡർ വന്നാണ് കൂടാണല്ലേ. ഇതിപ്പോ കൊണ്ടുപോകാനുള്ള കൂടാണ്. ഓക്കെ, പിന്നെ നമ്മള് ഇപ്പൊ ഇതിന്റെ കുറച്ച് ഇത് വരുത്തിയെന്ന് പറഞ്ഞാൽ ഈ ബാക്ക്വസ്റ്റ് ഷീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കളറ് ശരിയാ, ഇത് നമുക്ക് കമന്റിൽ വന്നിട്ടുണ്ടായ ഒരു കാര്യമാണ് കേട്ടോ. അതായത് തീറ്റ നനയില്ലേ മഴ പെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിപ്പോ നമ്മള് ഷീറ്റ് മാക്സിമം തള്ളിയിട്ടുണ്ട്, എന്നാലും കാറ്റടി ചെറുതായിട്ട് കൊള്ളു. അപ്പൊ ഇപ്പൊ കവർ കൊടുത്തോണ്ട് ഇനിയിപ്പോ ഇതില് കാറ്റടി ഷീറ്റ് നനയില്ല. അത്യാവശ്യം നല്ല വലിയ രീതിയിലുള്ള കവർ കാര്യങ്ങളൊക്കെ അതിനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടുന്ന് എടുക്കാനും പറ്റും. കട്ടിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കോഴിക്ക് കഴിക്കാനായിട്ട് ഇത് ഇതിപ്പോ കാണുന്നുണ്ടോ? ഞാൻ കൈ വെച്ച് കാണിക്കാൻ കണ്ട. ഓക്കെ, പിന്നെ അതിന് ചെറിയൊരു ലോക്കും പോലെ കൊടുത്തിട്ടുണ്ടല്ലേ. ലോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഈ സൈഡൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇനിയിപ്പോ ഇതില് അടി കൂടെ വന്നിട്ട് മരപ്പെട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ വന്നിട്ട് കോഴി കാല് കടിക്കുന്ന പ്രശ്നം അങ്ങനെ അതൊന്നും ഇനി ഉണ്ടാവില്ലേ. അത് ഷീറ്റ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മെഷ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഡോർ പോലെ. അപ്പൊ ഇത് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് ഇതിന്ന് വലിച്ച്. നമ്മൾ ആദ്യം ചെയ്ത വീഡിയോയിൽ ഇത് ഉണ്ടായിരുന്നില്ല. അത് ഉണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വേസ്റ്റിന്റെ എന്ന് പറഞ്ഞാല് വേസ്റ്റ് നമ്മള് ഡെയിലി ക്ലീൻ ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ അറക്കപ്പൊടി അല്ലെങ്കിൽ മറ്റേ ചകിരിച്ചോറ് അങ്ങനെയുള്ള സാധനങ്ങൾ ഈ ട്രയൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരാഴ്ചയൊക്കെ അങ്ങനെ കിടന്നോളൂ. ഓക്കെ, ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോ നമുക്ക്
ക്ലീൻ ആക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഇതുകൊണ്ട് വടിച്ചെടുക്കാൻ എളുപ്പമാണ്. നമ്മളാ വീഡിയോയില് എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടോ, ഇപ്പൊ ഈ ചേട്ടൻ ഉണ്ടാക്കി ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു ഈ സംഭവം ഇത് വെച്ചാല് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഷീറ്റ് അപ്പൊ നനയ്ക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ ആയിട്ട് കിടക്കുമ്പോ എളുപ്പത്തില് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, നീക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഒരു നല്ല ടിപ്പാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കണേ, അറക്കപ്പൊടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഷീറ്റിന് ഇതിന്റെ താഴെ ആ ഷീറ്റുമായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ ഇത് നല്ല ഹൈറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഏകദേശം ഒരു 1.5 അടിയോളം ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചൂട് അധികം അടിക്കില്ല കോഴിക്ക്. പിന്നെ ഇതും 2 അടി ആയിട്ടുണ്ടല്ലോ, പിന്നെ വലിയ പ്രശ്നമില്ല. പിന്നെ മെഷ് കൊടുത്തത് 1.5 മെഷ കൊടുത്താണിത്. അത് നമ്മള് 10 കെജി ആണ് കൊടുത്തത്. അപ്പൊ വെൽഡിങ്ങും ചെയ്യാം, സ്ക്രൂ ചെയ്യണമെങ്കിൽ സ്ക്രൂവും ചെയ്യാം, ഏത് വേണമെങ്കിൽ ചെയ്യാം. കാരണം കുറവാണെന്നുണ്ടെങ്കിൽ സ്ക്രൂ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, വെൽഡ് ചെയ്യാൻ പറ്റില്ല, കത്തിപ്പോകും. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ വന്ന മെയിൻ കമന്റ് ആണ്, അതായത് നമ്മൾ വീഡിയോയിൽ പ്രൈസ് പറയണില്ല എന്നുള്ളത്. അപ്പോ അതിന്റെ ഒന്ന് പറഞ്ഞേ. അതെന്താ ഇപ്പൊ അത് പക്ഷെ വലിയ പ്രശ്നമില്ല, നമ്മളെ വിളിക്കണവര് കറക്റ്റ് ആയിട്ട് അവര് അന്വേഷിച്ച് ആ കറക്റ്റ് പ്രൈസും പറഞ്ഞ് ാണ് അവര് ബുക്ക് ചെയ്യണത്. അത് വലിയ ബുദ്ധിമുട്ട് നമുക്ക് ഇപ്പൊ വരണില്ല. അങ്ങനെ ആദ്യം അങ്ങനെ കുറെ കമന്റ് ഒക്കെ കണ്ടായിരുന്നു, ഇപ്പൊ അത് അങ്ങനെ വലിയ വിഷയമില്ല. അപ്പോ നമ്മളെ വാങ്ങിച്ചിട്ട് പോയവര് വന്ന് വീഡിയോയില് താഴെ കമന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വാങ്ങിയവര് വീണ്ടും അടുത്ത കൂടുതല് ഓർഡർ തന്നിട്ടുണ്ട്. അപ്പോ നമ്മളിപ്പോ മെയിൻ ആയിട്ട് ഹൈടെക് കോഴിക്കോട് മാത്രമാണോ ചെയ്തത്? അല്ല, കോഴിക്കോടുകളാണ് കൂടുതൽ ചെയ്യണത്, പിന്നെ വേറെ വർക്കുകളും ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി ആണ്. മുമ്പത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് 30 കിലോമീറ്റർ ആണ് ഡെലിവറി. ഇപ്പൊ ഓർഡറുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് കൂടുതൽ. അപ്പോ എങ്ങനെയാണ് ഇതിന്റെ ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ? ഇപ്പൊ നമ്മള് ഒരു 100 കിലോമീറ്ററിനുള്ളില് ഡെലിവറി ചെയ്യുന്നുണ്ട്. അത് അതായത് ചാലക്കുടി ലൊക്കേഷനിൽ നിന്ന് 100 കിലോമീറ്റർ പരിധിയിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് ചാർജ് എക്സ്ട്രാ വരണത്, അത് ഓരോരുത്തരുള്ള ദൂരത്തിനനുസരിച്ചാണ് റേറ്റ് പറയുന്നത്. പിന്നെ കൂടുതൽ ദൂരത്തേക്ക് അത്യാവശ്യമാണെന്ന് പറയണവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോ വണ്ടിയുടെ സൗകര്യം ഇല്ലാതായതുകൊണ്ട് നമ്മള് പുറത്തുനിന്ന് വണ്ടി വിളിക്കുന്നതുകൊണ്ട് റേറ്റ് കൂടുതലാണ്. അപ്പൊ നമുക്ക് അധികം ദൂരത്തേക്ക് എത്തിക്കാൻ പറ്റണില്ല. ഓക്കെ. അപ്പൊ ഈ 100 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് പറഞ്ഞത്? അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കിലോമീറ്ററിന് ഒരു ഏകദേശം 10 രൂപ ഒക്കെ ആയിട്ട് എത്തിക്കാൻ പറ്റിയിരിക്കുന്നു. കറക്റ്റ് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നു തരുന്നതായിരിക്കും. അപ്പോൾ സനൽ ചേട്ടൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ സനൽ ചേട്ടൻ്റെ ഒരു ചാനലുണ്ട് കേട്ടോ, യൂട്യൂബ് ചാനലുണ്ട്. ചാനലിൻ്റെ പേര് ഹാമർടെക് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ആ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ റെഗുലറായിട്ട് വീഡിയോസ് വരുന്നില്ല എന്നാലും വർക്കിന്റെ തിരക്കുള്ള കാരണകൊണ്ട് ചില സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. പറ്റുന്ന സമയത്തൊക്കെ ചെയ്യണ കൂടുതലുടെ എടുത്തിരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ അവിടെയും ചോദിക്കാം. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ ആണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടെങ്കിൽ വാട്സപ്പിലും ചോദിക്കാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.